പാവം മേൽപ്പാലത്തിലെ കമ്പികൾ തുരുമ്പെടുത്തു. മേൽപ്പാലം പാലാരിവട്ടം പാലം പോലെയാകുമോ എന്ന് ആശങ്ക. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ വിജിലൻസ് സംഘം പാലം പരിശോധിച്ച് അപായമുള്ളതായി കണ്ടെത്തിയിരുന്നു. അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തം. താവം മേൽപ്പാലത്തിന്റെ തൂണുകളിലെ കമ്പികൾ തുരുമ്പെടുത്ത നിലയിൽ കണ്ടെത്തി. അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെ തൂണുകളുടെ പ്ലാസ്റ്റർ ഇളക്കി നോക്കിയപ്പോഴാണ് കമ്പികൾ തുരുമ്പെടുത്ത നിലയിൽ കണ്ടത്. മൂന്നര വർഷം മുമ്പാണ് പാലം നിർമ്മിച്ചത്. ഇത്രയും വേഗത്തിൽ കമ്പികൾ തുരുമ്പെടുത്തത് പാലത്തിന്റെ ബലക്ഷയത്തിന് കാരണമാകുമെന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ വിജിലൻസ് സംഘം പാലം പരിശോധിച്ച് അപാകതയുള്ളതായി കണ്ടെത്തിയിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം പോലും ഉണ്ടായില്ല. പാലം നിർമ്മാണത്തിന് രാമപുരം പുഴയിലെ വെള്ളം ഉപയോഗിച്ചിരുന്നെന്ന് നേരത്തെ ആക്ഷേപമുയർന്നിരുന്നു. ഇത് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കമ്പികൾ തുരുമ്പെടുത്തിരിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. നമ്മുടെ മേൽപ്പാലം എന്ന് പറയുന്നത് പഴനിങ്ങാടിയിൽ നിന്ന് കണ്ണൂരേക്ക് പോകുന്ന മേൽപ്പാലം പണിഞ്ഞിട്ടൊരു 3 വർഷം മാത്രമേ ആവുന്നുള്ളൂ. പക്ഷേ ഒരുപാട് കീറുകളും വിണ്ടുപോയും അത് പൊളിയുകയും താഴേക്ക് വീഴുകയും ഒരുപാട് ആക്സിഡൻ്റ് ജനങ്ങൾ മരിക്കുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഈ പാലത്തിന് നേരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ഈ തൂണിൻ്റെ താൽവാഴം വരെ മൊത്തമായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി കർശനമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ന് ഭരിക്കുന്ന ഭരണാധികാരികൾ അവരന്നെയാണ് ഇത് കൺട്രോൾ ചെയ്യേണ്ടതും അതിനുവേണ്ടി വിജിലൻസ് ഏജൻസിനെ ഏൽപ്പിക്കുകയും വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുകയും അതിനുവേണ്ടി നടപടിയെടുക്കണമെന്നും പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞങ്ങൾ പറയുകയാണ്. താവം മേൽപ്പാലം പണി തീർന്നിട്ട് 3.5 വർഷമേ ആയിട്ടുള്ളൂ. അതിനിടയിൽ തന്നെ ഇതിൻ്റെ കാലും അതിൻ്റെ മുകളിലുള്ള ഭാഗങ്ങളൊക്കെ തുരുമ്പെടുത്തിട്ടുണ്ട്, ഇരുമ്പ്. അത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ 3.5 കൊല്ലം കൊണ്ട് ഇത്ര ഗതികേട് ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നതിൽ വളരെ ദുഃഖമുണ്ട്. ഇതിന് വേണ്ടപ്പെട്ട അധികൃതർ ഇതിൻ്റെ നിയമ നടപടി എടുക്കണം. ഇതിൻ്റെ ആരാണ് ഇതിൻ്റെ ഉത്തരവാദി, അവരുടെ പേരിൽ നിയമ നടപടിയെടുക്കണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ നമ്മളെ രാമപുരം പാലം ഉപ്പുവെള്ളം ചേർത്തിട്ടാണ് പാലം വാർത്തിരിക്കുന്നത്. ആ പാലത്തിൻ്റെ അവസ്ഥയിൽ നിന്നെന്താണ്, താവം മേൽപ്പാലത്തിൻ്റെ അതേ കണ്ടീഷനാണ് രാമപുരത്തെ പാലവും. അതുകൊണ്ട് ജനങ്ങൾക്കിതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. പാലാരിവട്ടം പാലം നിർമ്മിച്ച RDS കമ്പനി തന്നെയാണ് താവം മേൽപ്പാലവും നിർമ്മിച്ചത്. പാല നിർമ്മാണത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.